യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ ജനപ്രിയ നടൻ ദിലീപ് അറസ്റ്റിലായതോടെ ചാനലിലും സമൂഹ മാധ്യമങ്ങളിലും മറ്റൊന്നും ചർച്ച ചെയ്യാനില്ല. ദിലീപിന്റെ അറസ്റ്റോടെ ചാനലുകാർക്കും ആഘോഷമായിരുന്നു. മലയാളം ടെലിവിഷൻ ചാനലുകളിൽ ഇത്രയും അധികം റേറ്റിംഗ് കൂടിയ മറ്റൊരു സംഭവമില്ല. ബ്രോഡ്കാസ്റ്റ് റിസർച്ച് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നതും അത് തന്നെയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അറസ്റ്റിലായതിനു ശേഷമുള്ള ചാനൽ റേറ്റിംഗ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമീപകാലത്ത് റേറ്റിംഗിന്റെ കാര്യത്തിൽ മലയാളം ചാനലുകൾക്കുണ്ടായ കുതിപ്പിൽ തകർത്തുവാരിയത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു. എന്റർടൈൻമെന്റ് ചാനലുകൾക്ക് ലഭിക്കുന്ന റേറ്റിംഗിനേക്കാൾ കൂടുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന് ലഭിച്ചു. പ്രമുഖ എന്റർടൈൻമെന്റ് ചാനലായ ഏഷ്യാനെറ്റും സൂര്യ ടിവിയുമാണ് റേറ്റിംഗിൽ ഇതുവരെ മുന്നിൽ നിന്നിരുന്നത്. എന്നാൽ ദിലീപിന്റെ അറസ്റ്റോടെ കഴിഞ്ഞ ഒരാഴ്ചയായി റേറ്റിംഗിൽ എന്റർടൈൻമെന്റ് ചാനലിനെ കടത്തിവെട്ടുന്ന പ്രകടനമായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റേത്. മൂന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തി. 34,991 റേറ്റിംഗ് ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ 75,726 റേറ്റിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഏഷ്യാനെറ്റിന് 216% കൂടുതൽ വളർച്ചയുണ്ടായെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 254,599 ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗ്. എന്നാൽ ദിലീപ് അറസ്റ്റിലായതോടെ ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗ് കുറഞ്ഞു. 242,735 കുറഞ്ഞത്. സീരിയൽ പ്രേക്ഷകർ പോലും ദിലീപിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയാൻ ന്യൂസ് ചാനലുകളുടെ പിറകെ പോയി. ഏഷ്യാനെറ്റിന്റെ അവസ്ഥ തന്നെയായിരുന്നു സൂര്യ ടിവിക്കും. 84,008 റേറ്റിംഗിൽ നിന്നും 81,775 സൂര്യ ടിവിയുടെ റേറ്റിംഗ് കുറഞ്ഞത്. ചാനൽ റേറ്റിംഗിൽ 7 സ്ഥാനത്താണ് മനോരമ ന്യൂസ്. 20,140 നിന്നും 44,177 റേറ്റിംഗിലേക്കാണ് മനോരമ ന്യൂസ് കുതിച്ചു കയറിയത്. 219% റേറ്റിംഗ് വളർച്ചയാണ് മനോരമ ന്യൂസ് നേടിയത്. അതേസമയം റേറ്റിംഗിൽ 9 സ്ഥാനത്ത് നിൽക്കുന്ന മാതൃഭൂമി ന്യൂസ് 18,543 നിന്നും 40,109 കുതിച്ചത്. ചാനലിന്റെ റേറ്റിംഗ് കൂട്ടിയെന്ന് പറയുമ്പോഴും മറ്റു വാർത്തകൾ ഒഴിവാക്കി എന്ന കാരണത്താൽ ചാനലുകൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നു. ദിലീപിന്റെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയൽ മാറ്റിവെച്ചിരിക്കുകയാണ്. ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും അന്വേഷണത്തിന് തടസ്സമുണ്ടാകുമെന്നുമാണ് നേരത്തെ പ്രോസിക്യൂഷൻ വാദിച്ചത്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് സ്ട്രീം.